പഴംപൊരി ബീഫ്, പഴംപൊരി ഇടിയിറച്ചി, ഇതുമായി നമ്മൾ ഊറ്റം കൊള്ളുന്ന ഈ പഴംപൊരി എന്ന് പറയുന്ന ഈ വിഭവം നമ്മുടെ കേരളത്തിന്റെ മാത്രം കുത്തകയാണോ? ചാങ്കി ലൈഫിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴംപൊരി കേരളത്തിന്റെ മാത്രം ഭക്ഷണമാണോ, അതല്ലെങ്കിൽ പഴംപൊരി മലയാളികളുടെ കുത്തകയാണോ, ഇതിനെ കുറിച്ചാണ് നമ്മളിന്ന് ഇവിടെ അന്വേഷിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം. ഞാനിപ്പോൾ ഉള്ളത് സിംഗപ്പൂരിൻ്റെ ഒരു നോർമൽ ഫുഡ് കോർട്ടിലാണ്. ഇതുപോലെ തന്നെ സിംഗപ്പൂരിലെ ഏതൊരു ഫുഡ് കോർട്ടിലും പോയാലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വിഭവമാണ് പഴംപൊരി. അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇന്ത്യക്കാരും തമിഴന്മാരും മലയാളികളും ഒക്കെ ഒരുപാട് വസിക്കുന്ന സ്ഥലമല്ലേ സിംഗപ്പൂർ, അതുകൊണ്ടായിരിക്കാമെന്ന്. പക്ഷേ അങ്ങനെയല്ല, ഈ പഴംപൊരിയുടെ ഒറിജിൻ ഇന്ത്യയല്ല. ഈ പഴംപൊരിയുടെ യഥാർത്ഥ ഒറിജിൻ എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ് മുതലായ രാജ്യങ്ങളാണ്. 2012 തോന്നുന്നു ഞാൻ ആദ്യമായി ഇന്തോനേഷ്യയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയോരത്ത് ഒരു പെട്ടിക്കടയിൽ പഴംപൊരി പോലെ ഒരു വസ്തു കണ്ട് ഞാൻ ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഡ്രൈവറോട് വണ്ടി പാർക്ക് ചെയ്യാൻ പറഞ്ഞ് നോക്കിയപ്പോൾ മനസ്സിലായത് അത് പഴംപൊരി തന്നെയാണ് എന്നാണ്. അത് കഴിഞ്ഞ് ഞാനത് കഴിച്ച ശേഷം വളരെ നല്ല സ്വാദുള്ളതായിട്ട് തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു ഇത് ഇതെവിടുന്നാണ് വരുന്നത് എന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഇന്തോനേഷ്യയുടെ ഒരു നാഷണൽ വിഭവമാണ്, ഈ പിസാങ് ഗോരാങ് എന്നറിയപ്പെടുന്ന ഈ പഴംപൊരി. ആക്ച്വലി അത് അവർക്ക് ഇന്ത്യയിൽ നിന്ന് വന്നതല്ല, അവിടെ ട്രഡീഷണലി ഫിലിപ്പീൻസ്, മലേഷ്യ, ഇന്തോനേഷ്യ മുതലായ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ വർഷങ്ങളായി ഉള്ള ഒരു പലഹാരമാണ് പിസാങ് ഗോരാങ് എന്നറിയപ്പെടുന്ന പഴംപൊരി. പഴംപൊരി ആക്ച്വലി സിംഗപ്പൂരിൻ്റെ ഒരു വിഭവമല്ല, എന്നിരുന്നാലും സിംഗപ്പൂരിൽ ഇത് വളരെ സുലഭമായി ലഭിക്കാനുണ്ട്. പക്ഷേ ഈ പഴംപൊരി നമ്മുടെ പഴംപൊരിയുമായി ചെറിയ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ പേര് പിസാങ് ഗോരാങ്. ഇതിലുണ്ടാക്കുന്ന പഴം ചിലയിടങ്ങളിൽ വ്യത്യസ്തമായ പഴം കൊണ്ടാണെങ്കിലും ചിലയിടങ്ങളിൽ നമ്മുടെ നാടൻ നേന്ത്രപ്പഴം കൊണ്ട് തന്നെയാണ് ഇവരും പഴംപൊരി ഉണ്ടാക്കുന്നത്. ഇവിടെ പൊതുവെ എല്ലാ ഫ്രൂട്ട്സ് കടയിലും സുലഭമായി കിട്ടുന്നൊരു സംഭവമാണ് പഴം. ഇതും വളരെ തുച്ഛമായ വിലയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ പഴങ്ങളൊന്നും ഇന്ത്യയിൽ നിന്ന് വന്നതല്ല എന്നുള്ളതാണ്. ഇതെല്ലാം പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ് മുതലായ ട്രോപ്പിക്കൽ കൺട്രീസിൽ നിന്ന് വന്ന പഴങ്ങളാണ്. ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കേരളത്തെയും ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം. അതെ, ഈ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. പല സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലും നമ്മുടെ കേരളത്തിൽ ലഭ്യമായിട്ടുള്ള പഴങ്ങളും പൂക്കളും പച്ചക്കറികളുമെല്ലാം സുലഭമാണ്. നിങ്ങളെപ്പോലെ ഞാനും പഴംപൊരിയുടെ ഒരു കട്ട ഫാനാണ്. പണ്ടൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് പഴംപൊരിയാണ് നാലുമണി പലഹാരം എന്നറിഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പഴംപൊരിയുടെ പ്രസിദ്ധി കൂടി പഴംപൊരി ബീഫ്, പഴംപൊരി ഇറച്ചി, പഴംപൊരി ഇടിയിറച്ചി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പഴംപൊരി വെറൈറ്റീസ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി വന്ന് മലയാളികൾക്കൊരു ധാരണ വന്നു ഈ പഴംപൊരി എന്ന് പറയുന്നത് മലയാളിയുടെ ഒരു കുത്തകയാണ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആക്ച്വലി പഴംപൊരി എന്നുള്ളത് മലയാളികളുടെ മാത്രം കുത്തകയല്ല, ഇത് പല രാജ്യങ്ങളിലും ഓൾറെഡി നിലനിൽക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്. ഈ കാണുന്നത് ജൂച്ചാട്ട് റോഡിലുള്ള ഒരു ബേക്കറിയാണ്. അപ്പോൾ അവിടെ ഏതാ നമുക്ക് ഇഷ്ടം പോലെ പഴംപൊരികളും മറ്റു സാധനങ്ങളും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 6 2 packets. Yeah. So how much for this? $4. Okay, thank you. അദ്ദേഹം ചൂടോടെ പഴംപൊരി ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. Okay.
Give me 4 piece pisang goreng. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ മലയാളികൾക്ക് പറയാനുള്ള പഴംപൊരിയുടെ ചരിത്രത്തെക്കാൾ വലിയൊരു ചരിത്രമാണ് ഇന്തോനേഷ്യയിലും മലേഷ്യയിലും ഫിലിപ്പീൻസിലും എല്ലാം അവിടുത്തെ പഴംപൊരിയെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പറയട്ടെ, പഴംപൊരി നമ്മുടെ നാടിൻ്റെ സ്വന്തം ഭക്ഷണമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് കൊടുക്കുക. കാരണം പല രാജ്യങ്ങളിലും ഏകദേശം 50-100 കൊല്ലമായി അവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് പഴംപൊരി. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയമായി കാണുന്നവരെ ഗുഡ് ബൈ.